somewhere I I I also felt I shouldn't be dumb. You know, I should start putting my... അല്ല അതിന് തൊട്ട് മുമ്പ് എനിക്ക് കുറച്ച് പ്രൊഡക്ഷൻസ് ഒരു പ്രേരണ എന്നൊക്കെ പറഞ്ഞൊരു പ്രൊഡക്ഷൻ അതൊരു ഒരു ഓർട്ടിസ്റ്റിക് കുട്ടിയുടെ ഒരു അമ്മ വന്ന് അവരുടെ സ്റ്റോറി ചെയ്യാമെന്ന് അന്ന് ഞാൻ പറഞ്ഞു ഇതൊരുപാട് പണിയുള്ള കാര്യമാണ് കാര്യം നമുക്ക് സീതയോ ദേവിയോ ദുർഗയോ അല്ലെങ്കിൽ ഈവൻ എന്താണ് മറിയമോ അങ്ങനെ ഏത് ക്യാരക്ടേഴ്സിനെയും റെഫറൻസ് എടുത്ത് നമുക്ക് ചെയ്യാം സ്റ്റേജിൽ ചെയ്യാം അതിന് മുദ്ര വരെ ഉണ്ടാക്കാം അയൽവക്കത്തെ ജഗതീശ്വരി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ മുദ്ര ഉണ്ടാക്കും നല്ല പാടുപെട്ടു പിന്നെ അവരുടെ സ്റ്റോറിന്ന് കേട്ട് പിന്നെ വേറെ കുറെ അമ്മമാരുടെ അടുത്ത് സംസാരിച്ച് ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ യോഗ പഠിപ്പിക്കണ്ടായിരുന്നു അപ്പം ആ കുട്ടികളുടെ മാനറിസംസ് ഒക്കെ പഠിച്ച് അവരുടെ അമ്മമാരുടെ സ്ട്രഗിൾ എടുത്ത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പക്ഷെ അത് ഞാൻ പറഞ്ഞു അത്രയും പണി ഞാൻ എടുക്കുന്നുണ്ട് യു ഹാവ് ടു ഗെറ്റ് സ്പോൺസറിനെ കണ്ടുപിടിക്കുക എന്തെങ്കിലും യു ഹാവ് ടു ഗിവ് മി അ പേയ്മെൻറ്റ് അതായിരുന്നു ആക്ച്വലി ഞാനൊരു ഞാനൊരു അമൗണ്ട് പറഞ്ഞിരുന്നില്ല പക്ഷെ അവർക്കൊരു ഫെയർ ആയിട്ടുള്ള ഒരു എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആ അത് വർക്ക് തൊട്ടാണ് ആ വർക്കും പിന്നെ വേറൊരു ഓർഗനൈസ് വേറൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു വേറൊരു ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തു ആ വർഷം അതായത് ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി ട്വൻ്റി ജാനുവരി ഫെബ്രുവരി മാർച്ച് അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഞാനൊന്ന് തുടങ്ങി മാർച്ചിൽ കോവിഡും കൂടെ വന്നു അപ്പം ഞാൻ തീർന്നു നമ്മൾ ഒന്ന് എന്താ പറയുക ഡ്രൈവിംഗ് തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും വണ്ടി പോയി എന്ന് പോലെ അങ്ങനെ വീട്ടിൽ കുത്തി കുത്തിയിരിക്കുന്നു പക്ഷെ അതും ഞാനൊരു ഓപ്പർച്യൂണി ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു കാര്യം പിള്ളേർ വലിയ പിള്ളേർ ഞാനും മനോജും നാല് മുറി ഉണ്ടെങ്കിലും ഐ സെറ്റ് ലിസൺ ഗൈസ് ഇത് നമുക്ക് ഫോസ്റ്റ് വെക്കേഷനാണ് അടിപൊളിയാണ് നമുക്ക് അടിച്ച് പൊളിക്കാം ഒരാൾക്ക് ഡിപ്രസ്ഡ് ആവണമെങ്കിൽ ടേൺസ് തനിക്ക് ഡിപ്രഷൻ വരണിത്തോ എന്റെ ജീവിതം പോയേന്ന് പറഞ്ഞിരുന്നു പക്ഷെ നാളെ എനിക്ക് ആ ചാൻസ് തരണം അപ്പൊ അങ്ങനെ കുറെ ഡീലൊക്കെ വെച്ച് മലയാള സിനിമകളും ചായയും ഐ നോ ഫുഡ് റെസ്ട്രിക്ഷൻ ഇനി ആരുണ്ടായിട്ട് നോക്കണ്ട എൻജോയ് 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 ചെയ്യാൻ പറ്റില്ലല്ലോ എൻജോയ് അങ്ങനെ നമ്മൾ മാക്സിമം അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും പക്ഷെ എവിടെയോ നമ്മുടെ മനസ്സിൽ അവിടെ എപ്പോഴും ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരുന്നു നമുക്ക് താഴെ ഇറങ്ങി നടക്കാൻ പോലും പറ്റില്ല അപ്പോൾ അത് പിന്നെയും വന്നു പിന്നെ റിലീസായി പിന്നെയും ക്ലോസ് ആയി ട്രിപ്പിൾ 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 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെയാസ് ഇടയ്ക്ക് അപ്പം ചില ഫ്രണ്ട്സ് ഇടയ്ക്ക് വിളിക്കും ഷെയാസ് ഇടയ്ക്ക് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ ഭയങ്കര ഉപസം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ പോയി യോഗ ചെയ്യണോ മറ്റേ ക്ലാസ് മറച്ച ക്ലാസ് വി വർ ഡൂയിങ് ഇറ്റ് ഏഡോ സ്റ്റേജിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആൾക്കാരാണ് എവ്രി ഡേ ഓഫ് മൈ ലൈഫ് ഐ വസ് ഡേ പെട്ടെന്ന് വീട്ടിൽ മാത്രം ഈ ചെറിയ സ്ക്രീനിൽ എഫ് ബി ലൈവ് മാത്രം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് നോട്ട് റിവോർഡിങ് അതെ നമ്മൾ ഓഡിയൻസിനെ ശരിക്കും അവരുടെ എന്താ പറയുക അവരിയ്ക്കുന്ന ആ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ ശരിക്കും അവരുടെ ഫീലിംഗ് അനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അത്രയും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് ഇതിപ്പോൾ ഒരു ടി ഒരു ഫോണിൻ്റെ പുറകെ മൂന്ന് മൂന്ന് കുന്തം ക്യാമറ അതിലെന്താണ് കാണണേന്ന് പോലും നമുക്കറിയില്ല ഫീൽ റിയലി ബാഡ് പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സ്റ്റേജ് ഫീലിംഗ് വരുന്നില്ല റിയലി ഡിപ്രസിങ് നമുക്ക് അപ്പൊ ഞാൻ അപ്പോൾ പറഞ്ഞു ബിഗ് ബോസിന്റെ അന്നും എനിക്ക് ബിഗ് ബോസ് എന്താന്ന് അങ്ങനെ ഒരു ഷോ ഉണ്ട് അറിയാം അറിയാം കമലാസൻ അവിടെ ചെയ്യേണ്ടപ്പം തമിഴ് അവിടെ തമിഴ് ഫോളോയിങ്ങണ്ട് ബിഗ് ബോസ് പോക്ക പോകണമെന്നൊക്കെ ഞാൻ ചിന്ത ആ ഓക്കെ 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 ഞാൻ പിന്നെ ഒന്നും പറയില്ല എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ വീട്ടിൽ കമന്റും അടിക്കില്ല ഷിയാസ് പോയിട്ട് ഷിയാസ് എനിക്ക് കുറേ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് കുറേ എനിക്ക് ഫോർവേഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒന്നും നോക്കും ഒന്നും മനസ്സിലാവില്ല കേട്ടേ ഞാൻ ഇപ്പൊ തല്ലും അങ്ങനെ ഇടും പക്ഷെ ഐ നെവർ അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഓക്കേ അപ്പം ഞാൻ പറഞ്ഞടാ അന്ന് സിദ്ധാർത്ഥ മോഡലിങ് ചെയ്തു തുടങ്ങിട്ട് അപ്പം ഷിയാസും അവനും ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യും യു ഷുഡ് ഡു മോർ തിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഷിയാസും കുറച്ച് അഡ്വൈസ് അപ്പം നമുക്ക് സിദ്ധാർത്ഥനെ നമുക്ക് അതിനകത്തോടും അതുപോലെ തന്നെ കുറെ തെറി അമ്മയാണോ ഞാൻ ഏതെങ്കിലും അമ്മമാർ സ്വന്തം മക്കളെങ്ങനെ തീർച്ചയോടും നിൻറെ വിട്ടില്ലേ അപ്പം എന്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് പാവക്ക് മനസ്സിലായി ഞാൻ പോയി എന്നുള്ളത് നമ്മൾ പക്ഷെ നിനക്ക് ഗുണായല്ലേ

ഒരു നവംബറോ അങ്ങനെ അങ്ങനെങ്ങാണ്ടാണ് ഡിസംബർ കഴിഞ്ഞു ജനുവരിയായി ഒന്നുമില്ല ഞാൻ ഫോളോ അപ്പ് ചെയ്തത് ഞാനിങ്ങനെ ആ ഒരു തമാശക്ക് പറഞ്ഞു ഐ ഡോ തിങ്ക് ഹീൽ പൊട്ടിറ്റ് പക്ഷെ അവിടെ എൻ്റെ പ്രൊഫൈൽ ഉണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കൂടെ ഹാഫീസിന് അയച്ചു കൊടുത്തു അത്രേ ഉള്ളൂ ഇത്ര എനിക്ക് ഇത് ഇത് ഞാൻ അറിയണ പോലുമില്ല ജാനുവരിയായി ഞങ്ങളിങ്ങനെ ഒരു യോഗ ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു ഇന്ത്യൻ നമ്പർ എൻ്റെ ഫോണിൽ എടുത്തിട്ട് പേടി അച്ഛനും അമ്മയും എല്ലാ മനോഹരൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യൻ കോള് യ കൊടുത്തോ എന്ന് പറഞ്ഞു എടുത്ത് അതും ഒരു വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് കോള് വരുമ്പോൾ പേട്ടിയ ടെൻഷനാണ് ആ ഏഷ്യാനെറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഇപ്പോഴും ബിഗ് ബോസിൽ താല്പര്യമുണ്ടോ ബിഗ് ബോസ് ആ അപ്പം ഇങ്ങനെ എവിടെ നിന്നാ ഏഷ്യാനെറ്റ് ചാനൽ കേരളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈല് ഇവിടെ ഉണ്ടല്ലോ ആ അപ്പോൾ അതെ ആ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പക്ഷെ ഞാൻ മലേഷ്യയിലാണ് അല്ല ആദ്യം സൂം ഇന്റർവ്യൂ സെലക്ഷൻ വേണം ചെയ്യാമോ ചെയ്യാം അപ്പൊ ഞങ്ങള് ഫോം അയച്ചേരാം സൈൻ ജീവ് ഇന്ന ദിവസം ഒക്കെ കോള് എല്ലാവരും ഇരുന്നു എനിക്ക് ഒരു മനുഷ്യനെ അറിഞ്ഞുകൂടാ ഇവിടെ അപ്പം ആദ്യത്താളും എന്നോട് ചോദിച്ചു എന്താണ് ഇൻട്രോ ഇന്റർവോ കൂ പ്ലീസ് ഗിവ് മി അൻ ഇൻട്രോ ഐ സെറ്റ് ഷോർ ഐ എം സന്ധ്യ മനുഷ്യ ഐ കൻ ഡു ഇറ്റ് ഇൻ ഇംഗ്ലീഷ് നോ ഷോസ് ഇൻ മലയാളം സന്ധ്യ മീൻ ഇംഗ്ലീഷ് അപ്പൊ തന്നെ അവർക്ക് ഇഷ്ടായി

അപ്പൊ അത് വൈകുന്നേരം ആയപ്പോഴേക്കും പാക്യോ ബാക്സ് കം പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഐ വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ദ ലാസ്റ്റ് ടു ബി സെലക്ട് ഓക്കെ ഞാൻ ഒറ്റ ഇന്റർവ്യൂ എനിക്കുണ്ടായിരുന്നുള്ളൂ അതെന്താണെന്ന് ഇപ്പൊ പലരോട് ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ സത്യം പറ ആരെയോ നട്ടിട്ടില്ലേ എന്നെ റിയലൈസ് ചെയ്തതല്ലേ നിങ്ങൾക്ക് ആളവസാനം വേണ്ടിട്ട് വന്നോ അങ്ങനെയൊന്നും അല്ലായിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ രീതി നോക്കുമ്പോ എനിക്ക് എന്ത് വേണമെങ്കിലും ആലോചിക്കാം എന്നൊക്കെ പറയാം പക്ഷേ ഇറ്റ് വാസ് വൺ ഓപ്പർച്യൂണിറ്റി ദീംആ് അങ്ങനെയാണ് കേരളത്തിലേക്ക് അങ്ങനെയാണ് പോണത് അടിച്ച് പോകേണ്ടി വന്നു ഇന്ത്യൻ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് യു ആർ ലിവിംഗ് ദ കൺട്രി യു കാൺ കം ബാക്ക് അങ്ങനെ ഒരു ഡിസിഷൻ ആയിരുന്നു വിച്ച് വെരി ഡിഫിക്കൾട്ട് കാര്യം മോള് പത്താം ക്ലാസ് അപ്പൊ അവളോട് മാത്രം ഞാൻ വിളിച്ചിരുത്തി ചോദിച്ചു ഞാൻ നാട്ടുകാരോട് ആരോടും ചോദിക്കണ്ട നിനക്ക് ഞാനല്ലേ പരീക്ഷ എഴുതണ്ടേ അമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പരീക്ഷ എഴുതണം അമ്മ മാനേജ്

ഭയങ്കരായിട്ട് ഓഡിയൻസിന് അതൊരു ഫീൽ ഫീൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആ ഒരു സപ്പോർട്ട് അതിനെ പറയാമോ മനോജിന്റെ സപ്പോർട്ടിനെ കുറിച്ച് മനോജിനാണ് ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഫാൻസ് സമ്മതിക്കില്ല എന്നാലും കൂടി ആ ഇവർക്ക് ഇങ്ങനെ ഒരു കൊള്ളാവുന്ന ഒരു ഗുഡ് ലുക്കിംഗ് ഞാൻ പറഞ്ഞു ബാഗി ചേച്ചി എന്നാണ് ചോദിച്ചോളൂ തനിക്ക് ഇത്ര നല്ല ഗുഡ് ലുക്കിംഗ് ഹസ്ബൻഡ് ഉണ്ടെന്ന് ഞാൻ അല്ലെങ്കിൽ അവരിപ്പം കണക്ട് ചെയ്ത് തരുമെന്നില്ല ലുക്സ് മാത്രമല്ല സപ്പോർട്ട് പക്ഷെ അറ്റ് മൈ ട്വന്റി വൺ ഹിസ് ട്വന്റി സിക്സ് ഐ സപ്പോർട്ട് ഇം ആസ് മച്ച് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയായിരുന്നു കാര്യം ഞങ്ങളുടെ അറേഞ്ച് ആയിരുന്നു മനോജ് ഐ സി ഡബ്ല്യു ഒക്കെ പാസ്സായി ഭയങ്കര ഹൈ ലെവൽ പ്രോജക്റ്റ് വർക്ക് ആയിരുന്നു അങ്ങനെയാണ് മലേഷ്യയിൽ ഉണ്ടായിരുന്നത് ആ പ്രൊഫൈൽ വന്നിട്ടാണ് എൻ്റെ അച്ഛൻ തലയും കുത്തി വീണ് കല്യാണം കഴിക്കണമെങ്കിൽ നീവനെ തന്നെ കല്യാണം കഴിക്കണം വാസ് ഓഫ് കോഴ്സ് ഗുഡ് ലുക്കിംഗ് ഫാമിലി ഈസ് വെരി നൈസ് ഞങ്ങൾ വി ഹാ നയൻ മന്ത്സ് ഓഫ് എൻഗേജ്മെന്റ് അപ്പം നമ്മൾ നന്നായിട്ട് ആയി പക്ഷേ മലേഷ്യയിൽ എത്തിയപ്പോൾ ഈ സെഡ് എനിക്ക് ഇഷ്ടേ അല്ല ഐ കോപ്പറേറ്റ് ജോബ് ഓ ലൈക്ക് പിന്നെ എനിക്ക് യോഗ ആൻഡ് ഹി വാസ് എ ബ്ലാക്ക് ബെൽറ്റ് അപ്പം ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ടോക്കിയോയിലൊക്കെ പോയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഡോജോ സ്പിരിച്വാലിറ്റി ഞാൻ പിന്നെ ആൻഡ് ഞാൻ ഐ വാസ് ഓൾവേസ് എ ഡാൻസർ വിത്ത് മൈ ഹാർട്ട് ലൈക്ക് പണ്ടൊക്കെ എന്താവണം മോളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഡോക്ടർ ആവണം എന്ന് പറയും അത് പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു എനിക്ക് ഐ ഹ് നെവർ റെസോനേറ്റഡ് വിത്ത് ബീങ് എ ഡോക്ടർ ഓർ ഐ ഹ് ഓൾവേസ് റെസോനേറ്റഡ് ആസ് ഐ എം എ ഡാൻസർ

സോ ഡയറക്ട് പേരൻസ് ആയിരുന്നു സി സ്ട്രിക്റ്റ് ആണോ എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിരുന്നു ബട്ട് ദർ സ്ട്രിക്ട് ഔട്ട് ഓഫ് ദിയേഴ്സ് ഇപ്പം നമ്മളും പേരന്റ്സ് ആയിരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ പറയുന്നതേ ഞാൻ സ്ട്രിക്റ്റ് ആവാനോ കണ്ടീഷനോ ഒന്നും ഇടുന്നില്ല ബട്ട് ഐ എം സ്കേഡ് ഓഫ് ലോട്ട് ഓഫ് തിങ്സ് സോ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു വാട്ട് ഐം എ ഫ്രീഡ് ഓഫ് ദൻ യു മേക്ക് ദ ഡെസിഷൻ ആൻഡ് എഫ് ഇറ്റ് ഗോസ് റോങ് ഐ വിൽ സ്റ്റാൻഡ് ബൈ യു നാളെ എനിക്ക് തോന്നരുത് ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് എനിക്കൊക്കെ തോന്നുന്നത് നാട്ടുകാർ പറയും ഐ ഡോ നിനക്ക് പറഞ്ഞു കൊടുക്കണ്ടേന്നൊക്കെ പറയും ഐ ഡോ എനിക്ക് പേടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിന്നോട് പറയുള്ളൂ മോനോടാണെങ്കിലും മോളോടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ പക്ഷേ ഞാൻ പറയണത് ഇസ് മൈ ഫിയർ നിങ്ങൾക്കത് റിഗാർഡ് ചെയ്യാം ഡിസ്റിഗാർഡ് ചെയ്യാം അതിനെ ഒരു പോയിന്റ് ആയിട്ട് വയ്ക്കാം പിന്നെ എന്ത് സംഭവിച്ചാലും ഐ എം എ ബ്ലൈൻഡ് മദർ ഒരു ടിപ്പിക്കൽ മദർ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും അപ്പം മോനിങ്ങനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യേണ്ട നീ എന്തായാലും ചെയ്യും നീ ചെയ്താലും ഞാൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ അപ്പം അവനിങ്ങനെ ഇതാണ് തെറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ പോലും ഇല്ല സോ ഐ സെറ്റ് സി ഐ എം നോട്ട് ബോൺ മദർ ആൻഡ് വെൻ ഐ സ്പീക്ക് വെൻ ഐ ടെൽ മൈ മദർ ദിസ് വാസ് റോങ് ഓർ യുഷു ഹവ് ടോൾ മീ ലൈക് ദിസ് ഐ ഷുഡ് ഓൾസോ റിയലൈസ് നമ്മളെപ്പോഴും നമ്മുടെ പേരൻസിനെ കുറ്റം പറയും സൊസൈറ്റിയെ കുറ്റം പറയും ബ് വി ഓൾസോ ബിക്കം പാർട്ട് ഓഫ് ദം ബിക്കോസ് വി ആർ നോട്ട് ചേഞ്ചിങ് അതെ സോ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റം പറയാം അപ്പം ഞാൻ പറയാം കുറ്റമൊക്കെ പറയാം എനിക്കറിയാം അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്നാലും അമ്മ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അന്ന് തന്നെ ഡാൻസ് കളിപ്പിക്കണമായിരുന്നു അന്നേ ഞാൻ കളിച്ചിരുന്നെങ്കിൽ അന്നേ കളീ കുറെ പേര് നിന്നെ പുറകെ നടന്നു പിന്നെ അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു അമ്മ അറിയാൻ സോ ഐ തിങ്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വെറു ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഇല്ല പേടിയും അപ്പം മനോജൻ്റെ കേസിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞപ്പം ഐ റിയലൈസ് ദറ്റ് ഐ വോണ്ട് ടു ഫോളോ മൈ പാഷൻ ആൻഡ് ഐ നോ വട്ട് ദ പെയിൻ ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു ഫോളോ യുവർ പാഷൻ യുനോ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും നമ്മുടെ രണ്ടുപേരുടെ വീട്ടിൽ വലിയ ബാധ്യതകളും നമ്മൾ ഇനി കാശ് കൊണ്ടി കൊടുത്തിട്ടേ നമ്മുടെ അനിയന്മാർ നന്നാവൂന്നൊന്നുമില്ല ആ പേരൻസ് ഹാവ് വർക്ക് ഹാർഡ് ലെറ്റ്സ് ഡു വീട്ടുകാർ ശരിക്കും ബഹളം ഉണ്ടാക്കി എന്ത് പക്ഷേ വി വർ വെരി ഹാപ്പി ഹി ആൻഡ് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ മനോജിന് ഒരു ചാലഞ്ചായി ഒരു കോർപ്പറേറ്റ് ലെവലിൽ നിന്ന് കിട്ടുന്ന കംഫേർട്ട്സ് എനിക്ക് തരണം ബിക്കോസ് ഐ സപ്പോർട്ട് ഹിം ആൻഡ് ഐ ഡി മനോജ് ഇങ്ങനെ നോ എന്ന് പറഞ്ഞ പിന്നെ മനോജ് പിന്നെ ഫൈറ്റിനൊന്നും പോവില്ല ഐ ഡിഡ് ഓൾ ദ ബാറ്റലിംഗ് വിത്ത് മൈ പേരൻസ് ആൻഡ് കൺവിൻസിങ് വിത്ത് ഹിസ് പേരൻസ് സോ ഐ സപ്പോർട്ടഡ് ഹിം ത്രൂ തിക്ക് എൻ ടെൻ പക്ഷേ ഈ എനിക്കറിയാം ഒരു ലിയോ എൻ്റെ പ്രശ്നമാണോന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അതേ യോഗ ടീച്ചറിൻ്റെ ഭാര്യ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും ഐ വോണ്ട് മൈ ഓൺ ഐഡൻറ്റിറ്റി വിറ്റ് ഷി അണ്ടർസ്റ്റോൺ സോ ഐ സെഡ് സീപ്പർ അപ്പം ഞാൻ ഡാൻസ് ആണെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയൊരു സ്കൂളിലാണ് പക്ഷേ അവിടെ ഒരു സോളോവിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയില്ല എല്ലാം ഗ്രൂപ്പും അപ്പം നമ്മളെന്നും പണിയെടുത്തോണ്ടിരിക്കുക പക്ഷേ യു ഡോണ്ട് ഫീൽ യു ആർ ഡുയിങ് സംതിങ് ഓർ യു ആർ കോൺട്രിബ്യൂട്ടിങ് ഞാൻ അതെൻ്റെ ഒരകത്തൊരു ഭയങ്കര ഓറ്റായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ സോളോസ് അപ്പീസർ ഓക്കെ ട്രൈ അങ്ങനെ ചെയ്യാൻ തുടങ്ങി എൻ്റെ ഇനോ വി നോട്ട് ദറ്റ് വി ഡിൻ ഹാവ് ക്ലാഷസ് ഇൻ ഓ ദ അത് പിന്നെ അപ്പം യു ഹാവ് ടു മാനേജ് ദ ഫിനാൻഷ്യൽ പാർട്ട് പൈ എസ് ഓക്കെ അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞാൻ തരൂല്ല അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതുപോലെ ഞാൻ അടുത്ത പ്രൊഡക്ഷനിലേക്ക് ഇടും ഒരു ചീരൻ മൈൻഡ് ഓക്കെ സോ സോ വി വർക്ക് ഇറ്റ് ഔട്ട് ഇപ്പം ഞാൻ പലയിടത്തും പറയും നമ്മൾ നോക്കിയിട്ട് ഹാവ് എനി പ്രോബ്ലം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ് ഇഫ് ദർ സസ്റ്റെയ്നിങ് ഇറ്റ് ഇറ്റ് ഇസ് ബിക്കോസ് ദ വർക്കിംഗ് ഇറ്റ് ഔട്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആ വാല്യൂ ഓഫ് ദി റിലേഷൻഷിപ്പ് ഇസ് മച്ച് മോർ ഡീപ്പർ സത്യം വാല്യൂ ഇല്ലാത്തടത്ത് നമ്മൾ നിൽക്കരുത് പക്ഷേ വാല്യൂ നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരു പോയിന്റ് എത്തിക്കരുത് എന്നാണ് ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ആ പറയണത് നമ്മളെടയ്ക്ക് ഓർമ്മിപ്പിക്കണം ഇപ്പൊ അവര് നമ്മളെ നോക്കി എന്നുള്ളത് അവര് അവരോർത്തിരിക്കുമ്പോ നമ്മളും ഓർമ്മിപ്പിക്കണം വാട്ട് ഹാപ്പൻസ് ഹാപ്പൻ ലൈക്ക് ഒരാൾ മാത്രം ചെയ്തു മറ്റേ മാത്രം റിസീവിങ് എൻഡായെന്നുള്ള ഫീലിംഗിലേക്ക് വരും അത് നമ്മൾ അത് നമ്മുടെ മിസ്റ്റേക്ക് സത്യം ഐ ഓൾവേസ് ഫീൽ ദാറ്റ് യു നോ വി ആൻഡ് പിന്നെ നമ്മുടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വെച്ചോണ്ടിരിക്കും എന്നാലും ഇതൊക്കെ നമ്മുടെ ഇന്റേണൽ ഡയലോഗ്സ് ആണ് പുള്ളി എനിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്തിട്ടില്ല ഞാനും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേറെ ഫ്രണ്ടിനോടൊക്കെ പറയും ഞാൻ എന്തൊക്കെ യു ഷുഡ് നോട്ട് ബി ടു ആ ഫ്രണ്ട് അറിഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ഒന്നെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ പോസിറ്റീവ് ആക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കും നീ പോയി പറയടി അല്ല വേണ്ടത് ആൻഡ് മോസ്റ്റ് ഓഫ് ടൈം ദൈവർ സോ ഇമോഷണലി അറ്റാച്ച് യുവർ സ്പൗസ് ബ്രേക്കിംഗ് പോയിന്റിൽ നമ്മളെ പിന്നെ അതൊരു ഒരു സെൻസും ഉണ്ടാവില്ല ഒരു കാര്യമുള്ള കാര്യത്തിനായിരിക്കില്ല നമ്മൾ ബഹളം ഉണ്ടാക്കുന്നത് പിന്നെ പ്രാന്താവാനേ പറ്റും സത്യം അപ്പൊ ഞാനിപ്പോ എന്താ ബിഗർ ഇഷ്യൂസ് ഞാൻ മാറ്റി വീട്ടിൽ കൊച്ചു 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 എനിക്ക് എനിക്കിതിന് ഇഷ്ട എത്ര പ്രാവശ്യം പറഞ്ഞു ഇനി ഞാൻ ചൂടായിട്ട് തന്നെ പറയണം എന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം അത് പിള്ളേർക്കും അറിയാം അറിയാം അപ്പൊ ഈ മീറ്റർ എവിടെ വേണമെങ്കിലും എപ്പ വേണമെങ്കിലും മാറാം എന്നുള്ളത് അറിയാവുന്നതാണ് ദി ദി മാനേജ് ഇറ്റ് ലിസൺ സത്യം സംടൈംസ് യു ലിസൺഡ് നമ്മൾ നന്നായിട്ട് ഒരു മക്കളെങ്ങനെ ചെയ്യരുത് ഇതാ ഇത് കേട്ടാ മൂന്നാമത്തത് അവസാനം നമുക്ക് പ്രാന്താവുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ കേട്ട് ഇപ്പൊ ഞാൻ ആ പ്രാന്ത പ്രാന്തായ നമുക്ക് തന്നെയാണ് പ്രശ്നം സത്യം ഞാൻ ഒരാശം പറഞ്ഞു രണ്ടാവശ്യം പറഞ്ഞു ഇനി എനിക്ക് ദേഷ്യം വന്നാലും ഇല്ലെങ്കിലും എന്റെ റിയാക്ഷൻ ഇതായിരിക്കും ഓക്കെ ഇനി കമ്മിങ് ടു യുവർ സ്റ്റൈലിങ് ഒരു പ്രത്യേക രീതിയിൽ സാരികൾ എടുക്കുക ജുവല്ലറി കളക്ഷൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു സന്ധ്യ ബിഗ് ബോസിന്റെ സമയത്ത് അതെങ്ങനെയാണ് ആ ഒരു ടേസ്റ്റ് ഡെവലപ്പ് ചെയ്തത് കുഞ്ഞിലേ തൊട്ട് അങ്ങനെയുണ്ടോ സി കുഞ്ഞിലേ തൊട്ട് എനിക്ക് എന്നെ തന്നെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ അലങ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഐ തിങ്ക് പ്രോബ്ലി ഇറ്റ് കംസ് ആസ് എ ഡാൻസർ ഓർ ഡാൻസറിന് മാത്രമല്ല ഞാൻ ഡാൻസിനെ ഇഷ്ടപ്പെട്ടത് നോട്ട് ബിക്കോസ് ഓഫ് ദ കോസ്റ്റ്യൂംസ് അത് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് പക്ഷേ ഐ ഹ് ഓൾവേസ് സീൻ ആസ് മേക്കപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആഡിങ് ടു യുവർ മൂഡ് ഇറ്റ് ഈസ് ബിക്കമിങ് എ ക്യാരക്ടർ ഇപ്പോൾ ഡാൻസിന് ഞാൻ ഇപ്പോഴും നാട്ടിൽ വന്നതിന് ശേഷം വളരെ അപൂർവം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് എൻ്റെ മുഖം ചെയ്യിപ്പിക്കാറ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതെന്തോ ഐ ഫീൽ ലൈക്ക് ഐ എം ഗെറ്റിംഗ് റെഡി ആസ് എ പേഴ്സൺ ടു ഗോ ഔട്ട് ഇൻ ടു ദ വേൾഡ് ഇൻ ഷോ വാട്ട് ആർ മൈ കെപ്പാസിറ്റീസ് അത് സ്റ്റേജിലേക്കാണെങ്കിൽ ഇപ്പം ഞാൻ കൈ ചെയ്യുന്ന പറയുന്ന പ്രൊഡക്ഷനോ അല്ലെങ്കിൽ പ്രേരണയിലെ അമ്മ ചെയ്യുന്ന പ്രൊഡക്ഷനോ അത് ചെയ്യുമ്പം ഐ ഫീൽ ലൈക്ക് ദിർ ഇസ് വൺ സന്ധ്യാ മനോജ് ഐ ഐഡൻറ്റിഫൈ ആസ് മൈ സെൽഫ് ഹു എവർ ദാറ്റ് ഇസ് പക്ഷെ വെൻ ഐ ബിക്കം ദി അതർ ക്യാരക്ടർ ഇറ്റ്സ് അൻ അതർ പേഴ്സൺ സോ എവ്രി ടൈം ഐ പുട്ട് എ സ്ട്രോക്ക് ഇറ്റ്സ് ലൈക്ക് യുനോ ആ അതൊക്കെ ആലോചിച്ച് അതിൻ്റെ പാട്ട് കേട്ട് ഇറ്റ്സ് ലൈക്ക് റിയലി ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ സ്റ്റെപ്പിങ് ഔട്ട് ഓഫ് മൈ ഐഡൻറിറ്റി നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകണെങ്കിൽ ഒരു ചേച്ചിയോ ഒരു അനീത്തയോ ഒരു അമ്മയോ ഒരമ്മാനോ വോട്ട് എവർ നമുക്കൊരു റോളുണ്ട് നമ്മൾ അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യും കറക്റ്റ് നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ

ഒരു പ്രാവശ്യം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ നെയ്ബർ ആണ് ആദ്യമായിട്ട് എന്നെ സാരി നമുക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞൂട ആ ഒരു ഒറ്റപ്രാവശ്യം അവര് പഠിപ്പിച്ചോളൂ പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ബിഗ് ബോസിൽ ഞാൻ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തു കാര്യം എനിക്ക് കോസ്റ്റ്യൂംസിനും ആരും ഉണ്ടായിരുന്നില്ല അപ്പം മലേഷ്യയിലാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചാൽ എത്ര ദിവസത്തേക്കാണ് എന്നാൽ നമുക്ക് ഇതിന്റെ ഫോർമാറ്റാന്ന ഒട്ടും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ എത്ര ദിവസത്തേക്ക് ആണ് പാക്ക് ചെയ്യേണ്ടത് നൂറ് ദിവസത്തേക്ക് നിങ്ങൾക്ക് നൂറ് ദിവസത്തേക്ക് പ്ലാൻ ഉണ്ടോ ഞാൻ ഞമ്മള് നൂറ് ദിവസത്തെ ഷോ ആണെങ്കിൽ എന്നെ നിങ്ങൾ എപ്പോൾ പുറത്തു കൊടുക്കും എനിക്കറിയില്ലായിരുന്നു അപ്പൊ പറഞ്ഞു അത് ഇതനുസരിച്ചിരിക്കും നിങ്ങളെ വോട്ട് ചെയ്ത അനുസരിച്ച് പുറത്തിറക്കണം ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ ഡ്രസ്സോ അപ്പം അവര് പറഞ്ഞു നമ്മളൊന്നും പ്രൊവൈഡ് ചെയ്യില്ല നിങ്ങൾ ഒരു കാര്യം ഞാൻ നൂറ് ദിവസത്തേക്ക് പാക്ക് ചെയ്യാം നൂറ് ദിവസത്തേക്ക് പാക്ക് ചെയ്യുന്ന ഒക്കെ അയക്കേണ്ടി വരും അപ്പൊ നല്ല വീട്ടിൽ നിന്ന് ആരെങ്കിലും അയച്ചു തന്നാൽ ആര് ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ഒരു സ്റ്റൈലിസ്റ്റ് ആക്സസോ ഒന്നുമില്ല ഇല്ല എന്റെ ഫ്രണ്ട്സ് എല്ലാം മലേഷ്യയിലാണ് ഇടൂ ഞങ്ങൾ ഇവിടെ എന്താ അപ്പൊ ഐ പാക് ഫോർ ഹൺഡ്രഡ് ഡേസ് ഓ അപ്പൊ വീട്ടിലുള്ള സാധനങ്ങളിൽ ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ല അപ്പൊ വീട്ടിലുള്ള സാധനം നോക്കുമ്പോ സാരികൾ മാത്രം അപ്പൊ ഞാൻ എന്റെ ഡ്രൈ ക്ലീനറിനെ വിളിച്ചിട്ട് ഒരു ഇത്രയും സാരീസ് അതായത് നമുക്ക് ഫോർട്ടീൻ വീക്കെൻഡ്സ് ആണ് അപ്പൊ ട്വന്റിഎറ്റ് സാരീസ് കാഞ്ചീപുരം ഡ്രൈ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് ഞാനും മോളും കൂടെ ഡേറ്റ് എഴുതി വെച്ചാൽ അവർക്ക് കൊടുക്കണമല്ലോ എന്നിട്ട് ഷിപ്പ്മെന്റ് അയച്ചു ബാക്കിയെല്ലാം ഈ മിക്സ് ആൻഡ് മാച്ച് പിന്നെ ഇതില്ലെങ്കിൽ ജ്വലറിന്ന് പറഞ്ഞാൽ അതും കുറെ അയച്ചു റിയലി നന്നായിട്ട് സ്റ്റൈൽ ചെയ്യും അപ്പൊ എല്ലാ വീക്കെൻഡും ബാക്കിയുള്ളവരുടെ ഡ്രസ്സ് വരുമ്പോൾ ദൈവമേ ഇത് എന്താ പറയുക എല്ലാവരും ഡിസൈനേഴ്സ് സൂര്യടേം പക്ഷെ എനിക്കൊരു ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നെ എൻ്റെ അടുത്ത് തോന്നിട്ട് ചേച്ചി ഞാൻ ആ കമ്പലട് തുടങ്ങിയ നിങ്ങൾക്കൊക്കെ ലോക്കലായിട്ട് അമ്മ ജിമിക്ക് വേണം എന്ന് ജിമിക്ക് വരുമ്പോൾ അടുത്താഴ്ച എനിക്കത് കിട്ടില്ല ഞാൻ എടുത്തോടുത്തോ പക്ഷേ ഐ വാസ് പ്രിപ്പയർ പക്ഷേ എഴുപത് ദിവസം നിൽക്കുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല നിൽക്കാൻ പറ്റിയതൊരു ഭാഗ്യം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ ഡാൻസ് ഞാൻ ഓൺലൈൻ തുടങ്ങിയിട്ടുണ്ട് ചിലർക്ക് അത് പക്ഷെ റെഗുലറായിട്ടില്ല അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വേ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് ഞാൻ ഇതുവരെ അതായിട്ട് സെറ്റ് ആയിട്ടില്ല ഓണസ്റ്റ്ലി എന്താ വെച്ചാൽ ഇവിടെ കുറച്ചും കൂടെ പിള്ളേരും പേരൻസും വരുന്നത് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ആൻഡ് ഞാനൊക്കെ സ്റ്റേജ് പോലും കിട്ടാതെ പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർക്ക് സ്റ്റേജിന് വേണ്ടിയിട്ട് കൂടുതലും കുട്ടികൾക്ക് പ്രഷറൈസ് ചെയ്ത് അതിനുവേണ്ടി പഠിപ്പിക്കുന്നതിനോട് താല്പര്യം കാണില്ല എനിക്ക് തീരെ അതിനോട് താല്പര്യം ഇല്ലോസ് ഇഷ്ടപ്പെട്ടത് ചെയ്യണം അല്ല ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ എനിക്ക് പല കുട്ടികളോടും സംസാരിച്ചിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവർ ഡാൻസ് പഠിക്കുന്നത് ഒരു ഫോം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ആ ഫോമിനെ കുറിച്ച് ഒരു ഡീറ്റെയിലിങ്ങോ അതിന്റെ കൾച്ചറോ അത് ആ കുട്ടിക്ക് എന്ന് പോലും ചോദിക്കുന്നില്ല അവർക്ക് അറിഞ്ഞുകൂട ഇപ്പോൾ റീസെൻറ്റ്ലി ബി എ മോഹിനിയാട്ടം പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒഡിസി പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാനപ്പം ഞാൻ പറഞ്ഞു കോമ്പറ്റീഷൻ അപ്പം പറഞ്ഞു എന്തോ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അതെ ഫോംസ് അപ്പം ഞാൻ കോമ്പറ്റീഷൻ ഞാൻ പഠിപ്പിക്കണില്ല അപ്പം അപ്പോൾ പറഞ്ഞു എൻ്റെ മോള് ബി എ മോഹിനിയാട്ടമാണ് അപ്പം ബി എ വരെ എത്തിയ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഞമ്മളൊരു കാര്യം ചെയ്യൂ മോളെയും കൊണ്ട് വീട്ടിലേക്ക് വരും ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചത് താൻ എന്താ മോഹിനിയാട്ടം ബി എ എടുത്തേ ി ആ കുട്ടിയെ പോലെയാണ് എല്ലാവരും ഞാൻ പറയണില്ല പക്ഷേ നമുക്ക് ഒരു ഡാൻസ് ഫോമിനോട് എന്ത് ഞാൻ പറഞ്ഞു താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിഷ്ടമാണ് അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂമിലാണ് ഞാൻ ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നത് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ല പക്ഷേ ഇപ്പം എന്നോട് എന്തുകൊണ്ട് ഒഡീസിന്ന് ചോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഐ നോ എക്സാക്ട്ലി വൈ ഐ എന്ന് വെച്ചാൽ ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടില്ല എന്നോ കത്തൊക്കെ ഞാൻ ബിർജുമാരാജിയുടെ അടുത്തു നിന്നാണ് ചെലങ്ക എനിക്ക് തന്നത് പക്ഷെ ഞാൻ അതിൽ വർക്ക് ഇട്ടിട്ടില്ല നമ്മളൊരു സാധനം ഇപ്പം കുക്കിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് കുക്കിംഗ് ആയിട്ട് ഒത്തിരി എപ്പോ വേണമെങ്കിലും എന്റെ അടുക്കളയിൽ വന്ന് ഉപയോഗിച്ചോളൂ സ്വന്തം പാത്രം കൊണ്ടോ പക്ഷെ ഐ ഐ ഡോ ഐ ജസ്റ്റ് ഡോൺ എൻജോയ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ ഓക്കെ ഈവൻ വല്ലപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കിയാ പോലും അത് ഇനി ഇനി ഉണ്ടാക്കിയ ആൾക്കാരെ കഴിപ്പിക്കും ഇറ്റ് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് മൈ തിങ് ഞാനത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല അത് എന്താ എത്ര വലിയ പ്രശ്നം ഇപ്പൊ എല്ലാവരും ഒന്ന് ചോദിക്കും തന്റെ വീട്ടിൽ ഒന്ന് കുക്ക് ചെയ്ത് തരും അത് ഒഴിച്ച് പോകാൻ എന്ത് വേണേലും ഇറ്റ് ജസ്റ്റ് ഡസൻ കം ടു മീ ഐ ഐ എൻജോയ് ദ ടൈം ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ അപ്പൊ നിങ്ങൾ വീട്ടില് കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല ഞാൻ പറഞ്ഞു ഒരു നല്ലൊരു സ്ത്രീയുണ്ട് ഒരു അസാധ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും അവർ വന്നുണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ ടേബിളിലിരുന്ന് കഴിക്കും സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ട് കഴിക്കും എനിക്ക് ആ പ്രിപ്പറേഷൻ ടൈമും ആ സെർവ് ചെയ്യുന്ന ടൈമും എല്ലാം എനിക്ക് എൻ്റെ പിള്ളേരായിട്ട് കോൺവേഴ്സേറ്റ് ചെയ്യാനുള്ള ടൈമായിട്ട് ഞാൻ മാറ്റും അവരെ പുരാഗിത്തൊഴുക്കിയേലും അത് കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ കഴുകിക്കോളാം പാത്രങ്ങൾ എനിക്ക് പ്രശ്നവുമില്ല പക്ഷേ ഈ പ്രിപ്പറേഷൻ പ്രിപ്പയറിങ് സെർവിങ് വാഷിങ് ഐ ഫൈൻഡ് ദാറ്റ് എ ഫിനോമിനൽ വേസ്റ്റ് ഓഫ് മൈ ടൈം ആ സമയം കൊണ്ട് എനിക്ക് രണ്ട് വളിപ്പ് അടിക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനം കഴിച്ചിട്ട് വാവഅമ്മ ഓസം എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട് പക്ഷെ ഇറ്റ് ഇസ് നോട്ട് സംതിങ് ഇൻ മീ ട് സി മോനെ നാളെ നിനക്ക് എനിക്കത് വരുന്നില്ല സോ അത് ഓരോരുത്തരുടെ മദർ ഇൻസ്റ്റിങ്സ് വേറെ വേറെയല്ലേ അതിന് ഇങ്ങനെ മാത്രം അപ്പൊ കുറെ പേര് എന്നെ ചാർത്തിട്ടുണ്ട് എന്നാലും കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സ്ത്രീയെ

ഒരു ഭാഷ നമ്മൾ ടു ടു കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് എക്സ്പ്രസ് യു തിങ്ക് റിഞ്ഞിരിക്കുന്നത് അത്രത്തോളം എത്തിയില്ലെങ്കിൽ ഒരു ഭാഷ അറിയാമെന്ന് പറയരുത് സത്യം മനസ്സിലായില്ലേ ഇപ്പോൾ മലയാളം എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ പക്ഷേ മലയാളം മലയാളിയുടെ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കും ഒരു എന്താ പറയുക മലേഷ്യ അതായാലും എൻ്റെ മലയാളം കുറച്ച് കുറച്ചേ വരുന്നുള്ളൂ എനിക്കത് വാഴങ്ങുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമില്ല എനിക്കൊരു മലയാളം മലയാളിയെ പോലെ തന്നെ പറയണം അതേപോലെ തന്നെ ഞാൻ തമിഴും പഠിച്ചു കൊടുത്തു മലേഷ്യയിലാണ് മലയാളം എൻ്റെ അടുത്തുനിന്ന് പഠിക്കാൻ വരുന്നവർ എന്നെ തമിഴ് ഒഴിപ്പിച്ചിട്ട് പിന്നടി അവിടെയെ പോവാ അപ്പം അതുപോലെ ഞാൻ തമിഴും പറയും അതുപോലെ ഞാൻ ഹിന്ദി സൗദിയിലായിരുന്നപ്പോൾ ഞാൻ പിക്ക് ചെയ്തു സോ ഇറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഐ കെൻ എക്സ്പ്രസ് മൈസെൽഫ് ഇൻ ദ വേ ഐ വോണ്ട് എനിക്ക് ഇന്ന ഫോം കളിക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ അതിൻ്റെ ഡ്രസ്സും എന്താ പറയാ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇതാണ് കളിക്കണേ എന്ന് ആ ഫോം കാണിക്കരുത്

ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ കൂടെയും കിഡ്ലം ബിറോസിൻ്റെയും കൂടെയാണ് ബിക്കോസ് യർ ലാംഗ്വേജ് ഇസ് സോ ബ്യൂട്ടിഫുൾ അതെ ചേച്ചി പറയുന്ന ഓരോ മോഡ്യുലേഷനും നമ്മളൊരു സ്റ്റോറി ഇങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെയാണ് ഇപ്പോഴും അതെ ആർ ജി ഫിറോസ് ആണെങ്കിലും ആ ഒരു ഒരു പ്രത്യേക മോഡ്യൂലേഷനാണ് അതെ ഇറ്റ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആ ലാംഗ്വേജ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പുൾ ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഇട്ട് ഗ്രേറ്റ് ടൈം അത് പുറത്തു നിന്നിട്ട് നിങ്ങൾ എന്നാലും അവരുടെ കൂടെ പോയിരുന്നാലും നമ്മൾ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട് അതാണ് ബിക്കോസ് എൻ്റെ ലാംഗ്വേജ് അത്രമേൽ നന്നായി അതെ യു എൻജോയ് ദു യു 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 ഗെറ്റ് ദാറ്റ് സത്യം സോ സോ ആർട്ട് ഫോം ഷുഡ് ബി ലൈക്ക് ദാറ്റ് ഞാൻ എപ്പോഴും പറയാം നിങ്ങൾ എത്ര സ്റ്റൈൽ വേണമെങ്കിലും പഠിച്ചു പക്ഷെ ഒരു സ്റ്റൈലിനോട് നമ്മുടെ മനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ടെന്ന് പറയണ പോലെ നിങ്ങളുടെ സോളിന് ഒരു ഒരു സ്റ്റൈൽ വേണം കറക്റ്റ് അതെല്ലാം കൂടെ ചെയ്ത് വരില്ല നമ്മൾ ഞാനും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ സോള് കണക്ട് ചെയ്തത് ഒഡീസി ഒഡീസി താങ്ക് യു സോ മച്ച് ഇത്രയും സമയം എൻ്റെ ചാനലിന് വേണ്ടി തന്നതിന് ആൻഡ് പർബോ ഫ്യൂച്ചർ നന്നായിട്ട് വരട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്